അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ എന്നുള്ള വിഷയവും അതേപോലെ നോമ്പ് മുറിയുന്ന മറ്റു കാര്യങ്ങളും. അതായത് സ്കലനമുണ്ടായാൽ നോമ്പ് മുറിയുമോ, എപ്പോഴൊക്കെ സ്കലനമുണ്ടായാലാണ് നോമ്പ് മുറിയുക, എപ്പോഴൊക്കെയാണ് നോമ്പ് മുറിയാത്തത്, ചുംബനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളും മുറിയാത്ത കാര്യങ്ങളും, അതേപോലെ നോമ്പ് മുറിയുന്ന മറ്റു ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ വളരെ ലളിതമായ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയം കാണുമ്പോൾ തന്നെ റമദാൻ തുടങ്ങിയതേയുള്ളൂ, അപ്പോഴേക്കും ചുംബനത്തിലേക്ക് എത്തിയോ എന്നുള്ളത് ആരും ചോദിക്കരുത്. കാരണം ഈ ഓരോ വിഷയങ്ങളും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു പോകും. അത് നമ്മൾ കൃത്യമായി മനസ്സിലായിരിക്കണം. അതായത് ആദ്യം നമുക്ക് ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ എന്നുള്ള വിഷയം പറയുന്നതിന് മുമ്പ് നോമ്പ് മുറിയുന്ന മറ്റു ചില കാര്യങ്ങളെപ്പറ്റി പറയാം. അതായത് ജിമാവ് കൊണ്ട്, സംയോഗം കൊണ്ട് നോമ്പ് മുറിയും. ഒരു ഭാര്യയെ സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും. അന്യസ്ത്രീയെ സംയോഗം ചെയ്താൽ, അതായത് വ്യഭിചരിച്ചാൽ, അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഏതായാലും നോമ്പ് മുറിയും. ഭാര്യയുമായിട്ടുള്ള സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും. എന്നാൽ ഒരാളെ ബലാസംഗത്തിന് ഇരയാക്കപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്, അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ യാതൊരു താല്പര്യങ്ങളോ സുഖങ്ങളോ അയാൾക്കുണ്ടാകുന്നില്ല, അതൊരു പുരുഷനിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഘട്ടമാണെങ്കിൽ, ഒരു താല്പര്യങ്ങളും സുഖങ്ങളും അതിൽ നിന്ന് ഉണ്ടാവുന്നില്ല എങ്കിൽ അവരുടെ നോമ്പ് മുറിയില്ല, അതായത് ഇരയാക്കപ്പെട്ടവരുടെ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ്. എന്നാൽ സംയോഗം ചെയ്താൽ അത് താല്പര്യത്തോടെ സുഖങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടി നോമ്പ് നോക്കി സംയോഗം ചെയ്താൽ നോമ്പ് മുറിയുന്നതാണ്. അതേപോലെ തന്നെ ഇസ്തിംന എന്ന് വെച്ചാൽ സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയും. അങ്ങനെ സ്വയംഭോഗം ചെയ്തത് സ്വന്തം കൈകൊണ്ട് ആണ് സ്വയംഭോഗം ചെയ്തെങ്കിലും നോമ്പ് മുറിയും. അതേപോലെ തന്നെ ഭാര്യയുടെ കൈകൊണ്ടാണ് സ്വയംഭോഗം ചെയ്തെങ്കിലും നോമ്പ് മുറിയും. സ്വയംഭോഗം എപ്പോഴും സ്വന്തം കൈകൊണ്ട് ചെയ്യൽ ഹറാമാണ്. എന്നാൽ ഭാര്യയുടെ കൈകൊണ്ട് സ്വയംഭോഗം ചെയ്താൽ അത് ഹറാമായി വരൂല നോർമൽ ഘട്ടങ്ങളിൽ. പക്ഷേ നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അത് പാടില്ലാത്ത വിഷയമാണ്. ഭാര്യയുടെ കൈകൊണ്ട് സ്വയംഭോഗം ചെയ്താലും നോമ്പ് മറിയും. ഇനി അതല്ല, മറയില്ലാത്തതോടുകൂടെ നമ്മുടെ ഗുഹ്യസ്ഥാനൊക്കെ തൊട്ട് ഇങ്ങനെ സ്പർശിച്ച് അവിടെ ഇന്ദ്രിയം പുറപ്പെട്ടാൽ അവിടെ നോമ്പ് മുറിയുന്നതാണ് മറയോട് കൂടാതെ. അപ്പോൾ മറയോട് കൂടാതെ ഗുഹ്യസ്ഥാനം റമദാൻ മാസം അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് തൊടുന്നതിന് തൊട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ സ്കലനമുണ്ടായാൽ നോമ്പ് മുറിയും. അതേസമയത്ത് ഒരാൾക്ക് സ്വപ്ന സ്കലനമുണ്ടായി. സ്വപ്ന സ്കലനം എന്നുള്ളത് നമ്മൾ വിചാരിച്ചുണ്ടാകുന്നതല്ല, ചിലപ്പോൾ നമ്മൾ ഉറങ്ങിയ സാഹചര്യത്തിൽ ഇന്ദ്രിയം പുറപ്പെടാം, അങ്ങനെ സ്വപ്ന സ്കലനമുണ്ടായി. അങ്ങനെ സ്വപ്ന സ്കലനമുണ്ടായാൽ നോമ്പ് മുറിയില്ല. അതേപോലെ തന്നെ പലപ്പോഴും പല ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമായിരിക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയിൽ നിന്ന് പെട്ടെന്ന് മതിയൊക്കെ പെട്ടെന്ന് പുറപ്പെടും, അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് സംസാരിച്ച സമയത്ത് അറിയാതെ മതി പുറപ്പെടും. മതി എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ദ്രിയൊക്കെ പുറപ്പെടുന്നതിൻ്റെ ആദ്യ ഘട്ടത്തിൽ, അതായത് ചെറിയൊരു വികാരം, ചെറിയൊരു സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ പുറപ്പെടുന്ന ഒരു സാധനമാണ് മതി എന്നുള്ളത്. ആ മതി പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകില്ല, പക്ഷെ അത് നജസ്സാണ്, അവിടെ വൃത്തിയാക്കി ഉലവ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ മതി പുറപ്പെട്ടാൽ നോമ്പ് മുറിയില്ല. അതേപോലെ തന്നെ സ്വപ്നസ്കലനമുണ്ടായാലും നോമ്പ് മുറിയില്ല. അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഏതായാലും ഇത്തരത്തിലുള്ള മോശമായ ചിന്തകളിൽ നിന്ന് നമ്മൾ മാക്സിമം മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭാര്യയോട് സംസാരിച്ചു, അങ്ങനെ സംസാരിക്കുമ്പോൾ മതി പുറപ്പെട്ടാൽ, മതി എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, അതായത് ഇന്ദ്രിയം പുറപ്പെടുന്നതിന് മുമ്പ് ചെറിയ രൂപത്തിൽ, ചെറിയ ഒരു പശ പോലെ ചെറിയൊരു സാധനം, അത് അങ്ങനെ പുറപ്പെട്ടാൽ നോമ്പ് മുറിയില്ല. അപ്പൊ മതിയാണോ ഇന്ദ്രിയമാണോ പുറപ്പെടുന്നത് എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കാം. അതിൻ്റെ മൂന്ന് വഴികളുണ്ട്, അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഷാദ മറ്റൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇനി അടുത്തത് നമ്മൾ വരുന്നത് ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ എന്നുള്ളതിലേക്കാണ്. അതായത് ഒരു മറയോടെ കൂടെ ഭാര്യയെ ചുംബിച്ചാൽ, അതായത് ഭാര്യയെ ചുംബിച്ചത് മറയോടെ കൂടെയാണെങ്കിൽ നോമ്പ് മുറിയില്ല. മറയോട് കൂടെ എന്ന് പറയുമ്പോൾ ചുംബിച്ചതോ അല്ലെങ്കിൽ ആലിംഗനം ചെയ്ത, അതായത് ഭാര്യയെ കെട്ടിപ്പിടിച്ചതൊക്കെ ഒരു മറയോട് കൂടെയാണെങ്കിൽ നോമ്പ് മുറിയില്ല. മറയോട് കൂടെ എന്ന് പറയുമ്പോൾ അത് നേർത്ത ഒരു മറയാണെങ്കിലും ശരി. നേർത്ത മറയെന്ന് പറയുമ്പോൾ ഭാര്യ ഷാൾ ഇട്ടിട്ടുണ്ട്, ഭാര്യയുടെ ആ ഷാള് അവളുടെ മുഖത്തിലേക്ക് വെച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. റമദാൻ മാസമാണ്, അത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ചുംബിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. എന്നാലും വിഷയങ്ങളാണല്ലോ, ആ വിഷയങ്ങൾ നമ്മൾ പഠിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മറയോട് കൂടെ ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയില്ല. അതാണ് അവിടുത്തെ നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ തന്നെ
ഒരാൾ ഉണ്ടാക്കി ഛർദിച്ചാൽ അതായത് നമ്മൾ ചിലപ്പോൾ അറിയാതെ ഛർദിച്ചു പോകും അങ്ങനെ ഛർദിച്ചു പോയതുകൊണ്ട് നോമ്പ് മുറിയില്ല പക്ഷേ മനപ്പുറമായി നമ്മൾ ഉണ്ടാക്കി ഛർദിക്കാൻ വായയുടെ അകത്തേക്ക് വിരലൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ മനപ്പുറമായിട്ട് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ഛർദിക്കാൻ അങ്ങനെ ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയുന്നതാണ് ആവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ശരീരത്തിന്റെ അകത്തേക്ക് വല്ല വസ്തുക്കളും പ്രവേശിച്ചാൽ ശരീരത്തിന്റെ അകത്തേക്ക് വല്ല വസ്തുക്കളും പ്രവേശിച്ചാൽ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ ഇവയെ കൊണ്ട് നോമ്പ് മുറിയും ഇതൊക്കെ എപ്പോഴാണ് നോമ്പ് മുറിയുന്നത് ശരീരത്തിന്റെ അകത്തേക്ക് വസ്തുക്കളൊക്കെ പ്രവേശിച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യം അറിഞ്ഞു അതേപോലെ തന്നെ നോമ്പുകാരനാണെന്നും അറിഞ്ഞുകൊണ്ട് ചെയ്താലാണ് മുറിയുന്നത് എന്നാൽ നമുക്ക് അറിഞ്ഞിട്ടില്ല ഞാൻ നോമ്പുകാരനാണെന്ന് നമുക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റി ഒരു ധാരണയില്ല അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് നമുക്ക് നോമ്പുകാരനാണെന്ന് ഓർമ്മയില്ല ചിലപ്പോൾ മറന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കും അങ്ങനെ ആയതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല ആവശ്യം കൂടി ഇൻഷാല്ലാ ശ്രദ്ധിക്കുക ഏതായാലും നോമ്പ് മുറിയുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനി ഉണ്ടാകുന്ന സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അറിയിക്കണം ഇനി എന്തെങ്കിലും വിഷയങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അതും കൂടി അറിയിക്കണം അല്ല വിഷയങ്ങൾ ഓക്കെ ആണെങ്കിൽ അൽഹംദുലില്ല എന്നൊരു കമൻറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക ഏതായാലും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക റമദാൻ മാസമാണ് മാക്സിമം നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കണം ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു ഇൻഷാല്ലാ നിങ്ങളും പ്രത്യേകം ദുആ ചെയ്യണം എന്ന വസിയത്തോടു കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും